മടക്കുവേണ്ട ദുആ ചെയ്യാൻ അല്ലാഹു ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉണർത്തുന്നു. ബഹുമാനപ്പെട്ട അബൂ യസീദ് അൽ ബിസ്ലാമി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവരുടെ സമീപത്ത് വന്നുകൊണ്ട് ചോദിക്കുന്നു, ഒരു മനുഷ്യൻ തങ്ങളെ ആ നാട്ടിലെ ഉസ്താദാണ്, പാളിയാണ്, പള്ളിയിലെ എല്ലാം എല്ലാമാണ്, അതിലുപരി എല്ലാവരും എല്ലാ വിഷയങ്ങൾക്കും ആശ്രയിക്കുന്ന മനുഷ്യനാണ്, പണ്ഡിതനാണ്. ഇന്നത്തെ പോലെ ഒരു വിഷയം അറിയണമെങ്കിൽ, ഒരു വിഷയത്തിൽ ക്ലിപ്തത വരുത്തണമെങ്കിൽ, ക്ലാരിറ്റി വരുത്തണമെങ്കിൽ ഇന്നത്തെ ജനറേഷൻ ചെയ്യുന്നത് നേരെ ഗൂഗിൾ ഓപ്പൺ ചെയ്യുന്നു, അല്ലെങ്കിൽ വാട്സപ്പിലോ ഫേസ്ബുക്കിലോ കയറുന്നു. എന്താണ് ഈ വിഷയത്തിനെ കുറിച്ച് മറുപടി? മഴ ലഭിക്കാൻ എന്ത് ചെയ്യണം? അത് ഗൂഗിളിനോട് ചോദിക്കുന്നു. ഈ ഒരവസ്ഥ ഇന്നുണ്ട് എങ്കിൽ മുൻകാല മഹാന്മാര് ചെയ്തിരുന്നത് അവർ മഹാന്മാരോട് ചോദിച്ചിരുന്നു, അവിടെയുള്ള ജനങ്ങൾ അവിടുത്തെ പള്ളിയിലെ ഉസ്താദിനോട് ചോദിച്ചു. അബൂ യസീദ് അൽ ബിസ്ലാമി തങ്ങളോട് വന്ന് ചോദിക്കുന്നു, തങ്ങളെ എനിക്ക് സന്താനങ്ങളില്ല, ഞാൻ എന്ത് ചെയ്യണം? മഹാനവറുകൾ പറഞ്ഞു, മോനെ നീ അസ്തഗ്ഫിറുല്ലാ എന്ന് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. വേറൊരാള് വന്നിട്ട് പറഞ്ഞു, തങ്ങളെ എനിക്ക് ഇട്ട് മൂടാനുള്ള കടമുണ്ട്, ഞാൻ എന്തു ചെയ്യണം? മഹാനവറുകൾ പറഞ്ഞു, അസ്തഗ്ഫിറുല്ലാഹിൽ അദീം എന്ന് വർദ്ധിപ്പിച്ച മോനെ, വേറെ ഒരു കൂട്ടം ആളുകൾ നാട്ടില് മഴയില്ലാതെ വിഷമിക്കുമ്പോ, നാട്ടില് പ്രശ്നമായി വിഷമിക്കുമ്പോ മഹാനവറുകളോട് വന്ന് ചോദിക്കുന്നു, എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്? ബഹുമാനപ്പെട്ട അബൂ യസീദ് അൽ ബിസ്ലാമി തങ്ങള് പറയുന്ന പോലെ, നിങ്ങൾ എല്ലാവരും കൂടി ഒരു മൈതാനത്തിൽ ഒരുമിച്ച് കൂടിയിട്ട് അസ്തഗ്ഫിറുല്ലാഹിൽ അദീം ഇതങ്ങ് ചൊല്ലിക്കോ. എന്തേ ഇങ്ങനെ ചൊല്ലിയാൽ നിങ്ങൾക്ക് മഴ ലഭിക്കുമെന്നോ? ബഹുമാനപ്പെട്ട അബൂ യസീദ് അൽ ബിസ്ലാമി തങ്ങള് പറയുമ്പോ, കുട്ടികളില്ലാത്ത ആളുകൾക്കും കടം കൊണ്ട് വലഞ്ഞ ആളുകൾക്കും പറഞ്ഞു കൊടുത്തു മൂന്നാമതായി മഴ ലഭിക്കാൻ അസ്തഗ്ഫിറുല്ലാഹിൽ അദീം. കൂടി നിന്ന ശിഷ്യന്മാര് ഒന്നാകെ അടുത്തു ചെന്നിട്ട് ചോദിക്കുന്നു, തങ്ങളെ ആദ്യം ഒരാള് വന്നപ്പോ അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞു, രണ്ടാമത് ഒരാള് വന്നപ്പോഴും അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞു, മൂന്നാമത്തെ ആളോട് പറഞ്ഞല്ലോ എന്താണ് നിന്റെ കാരണമെന്ന് ചോദിച്ചപ്പോ, ബഹുമാനപ്പെട്ട അബൂ യസീദ് അൽ ബിസ്ലാമി തങ്ങള് പറയുന്ന പോലെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞത്, ഫഖുൽതു അസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫ്ഫാറ യുർസിലു സമാഅ അലൈക്കും മിദ്റാറ വയുംദിദുക്കും ബിഅംവാലിൻ വബനീ എന്ത് പ്രശ്നമുണ്ടെങ്കിലും അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെല്ലാൻ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഉപമപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് രണ്ട വകയായി പറഞ്ഞതല്ല അബൂ യസീദിന്റെ വാക്കല്ല, ഇത് അല്ലാഹുവിന്റെ വാക്കാണ്. അതുകൊണ്ട് മഴയില്ലാതെ കഷ്ടപ്പെടുമ്പോ, സന്താനങ്ങളില്ലാതെ കഷ്ടപ്പെടുമ്പോ, കടം കൊണ്ട് വരയുമ്പോ മോനെ നീ ചെയ്യേണ്ടത് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. ഇത് വിശുദ്ധമായ ഖുർആനാണ്. അതുകൊണ്ട് ഞാൻ എന്നോടും നിങ്ങളോടുമായി ആദ്യമായി ഓർമ്മപ്പെടുത്തുന്നത് അസ്തഗ്ഫിറുല്ലാഹിൽ അദീം എന്ന ദിക്റ് വർദ്ധിപ്പിച്ച് അല്ലാഹുവിങ്കലേക്ക് നമ്മുടെ കൈകൾ ഉയർത്തേണ്ടതുണ്ട്. അല്ലാഹു തആല നമുക്ക് സുഭിക്ഷമായ വഴിയും നമുക്ക് ആവശ്യമായ സമ്പത്തിയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തി നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം.